ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കുനാഫയാണ്, അറബിക് ഡെസേർട്ടായിട്ടുള്ള കുനാഫയാണ്. അപ്പം അതിൻ്റെ ഡോ എങ്ങനെ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നും പിന്നെ അതിൻ്റെ ഫില്ലിങ്സ് ഒന്ന് കോൺഫ്ലവർ വെച്ചിട്ടും കോൺഫ്ലവർ വെക്കാതെയും രണ്ട് തരത്തിൽ എങ്ങനെ കുനാഫ ഉണ്ടാക്കാമെന്നും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കുനാഫൻ്റെ ഡോവിലേക്ക് എന്തൊക്കെയാ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പം ഒരു കപ്പ് മൈദയാണ്, അര കപ്പ് കോൺഫ്ലോറ്, 2 ടേബിൾ സ്പൂണ് ഓയില്, 1 കപ്പ് വെള്ളം, നോർമൽ വാട്ടറാണ്. പിന്നെ 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ വേണം. ഇവയെല്ലാം മിക്സിയിലിട്ടിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മൈദ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ മൈദ ഇട്ട് കൊടുക്കുക, അതുപോലെ കോൺഫ്ലോറ് എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് മിക്സിയിലിട്ടിട്ട്. അപ്പോൾ മിക്സിയിലിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം പിന്നെ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കും കൂടെ വേണം. എന്തെങ്കിലും തരിയോ അല്ലെങ്കിൽ മൈദ കട്ട പിടിച്ചതോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിക്കും കിട്ടാനും വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ചെടുക്കുന്നത്. അപ്പം കുനാഫയിലേക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കേക്കിൻ്റെ പൈപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ, അതിലേക്കാണ് ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം പൈപ്പിംഗ് ബാഗ് അവൈലബിൾ അല്ലാത്തവരാണെങ്കിൽ മിനറൽ വാട്ടർ ഉണ്ടല്ലോ, നമ്മളെ ഡിസ്പോസിബിൾ മിനറൽ വാട്ടർ, അതിൻ്റെ ബോട്ടിലിന് ചെറിയ ഹോൾസ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പം ഹോൾസ് ഇടുമ്പം സൂചി കൊണ്ടോ അങ്ങനെ ഏറ്റവും തിന്നായിട്ട് നമുക്ക് ഹോൾസ് ഇടാൻ പറ്റും, അത്രയ്ക്കും തിന്നായിട്ടുള്ള ഹോൾസാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പൈപ്പിംഗ് ബാഗിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, ചെറിയ ഹോൾസേ ഇടാൻ പാടുള്ളൂ. അപ്പം ഏറ്റവും ലാസ്റ്റ് പോയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലൂടെ ബാറ്റർ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മേലേക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്രൈപ്പാൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ ഇതേപോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഇനി അത് ആ ബാറ്റർ ആ പാനുമെന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ, അതായത് വേവിനനുസരിച്ച് ഇങ്ങനെ അവിന്ന് ഇങ്ങനെ ഇളകി പോരൽ തുടങ്ങുമ്പോൾ നമുക്ക് ഇത് മാറ്റാം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ എല്ലാ ബാറ്ററും ഇതുപോലെ ചെയ്തെടുക്കണം, കുറച്ച് സമയം എടുത്തിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് പാനുമെന്ന് ഇങ്ങനെ വിട്ട് പോരുന്ന സമയത്ത് നമുക്ക് എടുത്ത് മാറ്റണം. അധികം വെക്കാൻ പാടില്ല, അധികം വെച്ചാൽ നല്ല ഡ്രൈ ആയി പോവും. അപ്പം ഇതുപോലെ എല്ലാ ബാറ്ററും ചെയ്തെടുത്തിട്ട് 2 പ്ലേറ്റ് നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് പൊടിച്ചെടുക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഒരു 2 കുനാഫെല്ലാം ഉണ്ടാക്കാനുള്ള ഡോ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ബാറ്റർ വെച്ചിട്ട് ഈ 2 പ്ലേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് 2 കുനാഫ ഉണ്ടാക്കാനുള്ള ഡോ മാത്രമാണ് ഉണ്ടാവുക, കാരണം ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞു പോവും. അപ്പോൾ ഞാൻ 2 രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ 2 രീതിയിലും കാണിക്കുന്നുണ്ട്. ഒന്ന് ഇവിടുത്തെ ഓതൻറ്റിക് ആയിട്ടുള്ള രീതിയാണ്, അതായത് ചീസും ഫ്രഷ് ക്രീമും മാത്രം ഉപയോഗിച്ചിട്ട്, മറ്റേത് നമ്മൾ കോൺഫ്ലവറൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. ആ 2 രീതിയിലും കാണിക്കുന്നുണ്ട്. അപ്പം പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ്. അപ്പം ഷുഗർ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് നന്നായി തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചതിന് ശേഷമാണ് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി തിളച്ചതിന് ശേഷം, ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഇനി തിളച്ചിട്ട് 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരൊഴിച്ചു കൊടുക്കുന്നത്. നീരൊഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം 1 മിനിറ്റ് ഒന്നും കൂടെ തിളക്കണം, എന്നിട്ടാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് 2 തരത്തിൽ കുനാഫ ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി അടുത്തത് കുനാഫ ബൈറ്റ്സ് ആണ്, ഫ്രഷ് ക്രീമും മോസറല്ല ചീസ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ നോക്കാം. അപ്പം പകുതി കുനാഫൻ്റെ ഡോവ് ഞാൻ എടുത്തിട്ടുണ്ട്.
എന്നിട്ട് നന്നായി പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ വളരെ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നന്നായി ഇതുപോലെ ചെയ്തു കൊടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ നന്നായി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രം നിറയെ ഉണ്ടായിരുന്നു, ഇത് മുറിച്ചെടുത്തപ്പോൾ വളരെ കുറവാണുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സാക്കി കൊടുക്കുക. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് കുനാഫ ബൈറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് ഞാൻ കൊടുത്തത് ഫ്രഷ് ക്രീമും അതേപോലെ ചീസാണ്, മോസറല്ല ചീസുമാണ് കൊടുത്തത്. അപ്പോൾ ഞാനിങ്ങനെ കപ്പ് കേക്കിൻ്റെ മോൾഡിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കപ്പ് കേക്കിൻ്റെ മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട് ബട്ടർ ഉപയോഗിച്ചിട്ട്. ഇനി കുറച്ച് കുനാഫൻ്റെ ഡോവ് എടുത്തിട്ട് കപ്പ് കേക്കിൻ്റെ മോൾഡിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മോസറല്ല ചീസും കൂടെ 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് മോസറല്ല ചീസും അതേപോലെ തന്നെ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക, നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ എല്ലാ സൈഡ്സും ഇതേപോലെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക, ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓവണിൽ പ്രീഹീറ്റ് ചെയ്ത ഓവണിലാണ് കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് എല്ലാം മതിയാവും. ഇതൊന്നൊരു ഗോൾഡൻ കളറായി വന്നാൽ മതി, മുകളിലത്തെ ഭാഗം ഒന്ന് കളറ് ചേഞ്ച് ആകുന്ന വരെ വെച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ ഒരു 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുള്ള സമയത്താണ് കേട്ടോ അത്. അപ്പോൾ കുറച്ചൊന്ന് ഗോൾഡൻ കളറായാൽ മതി. എന്നിട്ട് ഈ സൈഡ്സൊക്കെ ഒന്ന് വിടിയിപ്പിച്ചതിന് ശേഷം ഒന്ന് എടുത്താൽ മതി, ഒന്ന് ചൂടാറിയിട്ട് എടുത്താൽ കറക്റ്റ് കിട്ടും. ഇനി അതിൻ്റെ മുകളിൽ കൂടെ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നമുക്ക് കുനാഫ ബൈറ്റ്സ് കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, അറബിക് ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഈ രൂപത്തിലൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കുനാഫ ബൈറ്റ്സ് ആക്കിയിട്ട്. എന്നാൽ പെട്ടെന്ന് കഴിക്കാനല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വിസ്ത പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ഭംഗിയായിരിക്കും. ഓപ്ഷണലാണ്. ഇനി അടുത്ത രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിൻ്റെ ഫില്ലിങ്സ് ആണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം 1 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂണ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കിയതിന് ശേഷം ഈ 1 കപ്പ് പാലിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ താഴെ പിടിക്കാൻ സാധ്യതയുണ്ട്.
ഇപ്പോൾ പാല് നന്നായി കുറുകിയിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം തിളച്ച് ഒരു മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി ഒന്ന് തണുത്തതിന് ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുനാഫൻ്റെ ഡോവ് ഒന്ന് ഇതേപോലെ ചെറുതാക്കിയതിന് ശേഷം 3 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബട്ടറൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നന്നായി മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്രീം ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം. അപ്പോൾ നന്നായി മിക്സാക്കി കൊടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി. ഇനി ഞാനിത് ഉണ്ടാക്കുന്നത് സോസ് പാനിലാണ്. അപ്പോൾ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പകുതി ഡോ എടുത്തിട്ട് താഴത്തെ ഭാഗത്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റത്തെ ലെയർ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഫില്ലിങ്സ് ഒന്ന് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലായിടത്തും ഒരേപോലെ തന്നെ ലെവൽ ചെയ്ത് കൊടുക്കുകയും വേണം. അങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുകളിലത്തെ ലെയറും ഇപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം വളരെ കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പം വളരെ കുറഞ്ഞ തീയിൽ ഒരു 10 to 15 minutes ആണ് സമയം. എന്നിട്ട് സൈഡ് ഒന്ന് നോക്കുക. അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ടെങ്കിൽ താഴത്തെ ഭാഗം ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം, നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വേറൊരു പാൻ എടുത്തിട്ട് ഇതേപോലെ കുറച്ച് ബട്ടറാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ ഭാഗവും ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിതിൻ്റെ മുന്നേ വെർമിസെല്ലി ഉപയോഗിച്ചിട്ടുള്ള കുനാഫ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കേക്കിൻ്റെ ടിന്നിലായിരുന്നു ചെയ്തത്. അത് വലിയൊരു പേപ്പാനിലേക്ക് ഇറക്കി വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. അപ്പോൾ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബദാം പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത്. പിസ്തയാണ് ഇട്ട് കൊടുക്കേണ്ടത്. സാധാരണ അതാണ് കുനാഫിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കൽ. ഇനി അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നല്ല സോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കുനാഫ കഴിക്കാം. കുനാഫൻ്റെ ഡോവ് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നും രണ്ട് രീതിയിൽ എങ്ങനെ കുനാഫ ഉണ്ടാക്കാമെന്നും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.